ഹലോ എല്ലാവരും, സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഫ്രിൽസ് ഇടാനാണ് പോകുന്നത്. നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അതായത് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചു തരാം. അപ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാവുക. ഓക്കെ, ഞാൻ ഫ്രിൽസ് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം നമ്മളിത് അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതെ, ഈ ഒരു സ്ക്രൂ ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്താ ചെയ്യുക, ഫൈവിൽ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ ലെങ്ത്താണ് ആ ഒരു സംഭവം. അത് തിരിച്ചിട്ട് നമുക്ക് ലൂസിൽ, അതായത് ഫൈവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് നോർമലായിട്ട് ഉണ്ടാകുന്നത് ദേ ഇതുപോലെ ആയിരിക്കും. ഏകദേശം ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. ഓക്കെ, സ്ക്രൂ ഒരു കണക്കായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യുക, നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് വെച്ചാൽ ഭയങ്കര സ്റ്റിച്ച് ഒട്ടും അങ്ങനല്ല, അത്യാവശ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഫ്രിൽസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നൂലിങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അധികം നൂല് പൊട്ടാത്ത രീതിക്കാക്കിയിട്ട് ചെയ്യാം. ബാക്കി നമുക്ക് മെറ്റീരിയലിൽ നമ്മൾ വെച്ചടിക്കുമല്ലോ, ആ ടൈം നമുക്ക് കയറ്റിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇത്രയും ഫ്രിൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം 6 മീറ്റർ ഫ്രിൽസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 മീറ്റർ, അധികം വീതി ഇല്ലാത്ത തുണിയാണ്, അതുകൊണ്ടാണ് 6 മീറ്റർ എടുത്തിട്ടുള്ളത്. 6 മീറ്റർ ഫ്രിൽസ് മാത്രം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനിയുള്ളത് ഫ്രിൽസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിരിക്കും. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും മാക്സിമം ഞാൻ എന്താ പറയുക, ഷോർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഷോർട്ടാക്കി കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതിപ്പം 11 ഇഞ്ച് ലെങ്ത്ത് ഉള്ള മെറ്റീരിയലാണ്. ലെങ്ത്തും വിഡ്ത്ത് എടുത്തേക്കുന്നത് 6 മീറ്ററാണ്. 6 മീറ്ററിൽ 11 ഇഞ്ച് ലെങ്ത്ത്. ഓക്കെ, അതെടുത്ത് നമ്മളവിടെ മാറ്റി വയ്ക്കുക. അതിലാണ് നമുക്ക് ഫ്രിൽസ് ഇടേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതെടുത്തേക്കുന്നത് 2.5 മീറ്റർ ലെങ്ത്തും ഇതിൻ്റെ നമുക്ക് ബോഡിക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 ഇഞ്ച് വേണമെന്നില്ല. പിന്നെ കുറച്ച് എക്സ്ട്രാ എൻ്റെ അടുത്ത് മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് 10 ഇഞ്ചിൽ കട്ട് ചെയ്തു, ബാക്കിയുള്ളത് ഫ്രിൽസും കട്ട് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇത് 3 മീറ്റർ എടുത്തിട്ട് ഏകദേശം 1 ഇഞ്ച് കുറച്ചിട്ട്, അതായത് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന പീസിൻ്റെ 1 ഇഞ്ച് കുറച്ചിട്ട്, അതായത് 10 ഇഞ്ചിലാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 1 ഇയർ അളവാണ്. 1 ഇയർ ബിലോ 1 ഇയർ അളവാണ്. നമുക്കൊരു എബോവ് 1 ഇയർ കൊടുക്കുമ്പോൾ നമുക്കൊരു 12 ഇഞ്ചൊക്കെ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ്ങിൽ അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 1 ഇയറിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. ഇതിപ്പം 6 മന്ത് ബേബിയുടെ ഡ്രസ്സാണ് ചെയ്യുന്നത്. പിന്നെ സാറ്റിനാണ്. സാറ്റിന് നമുക്ക് സ്ട്രെയിറ്റ് കട്ട് വേണം ചെയ്യാം, അംബർല കട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അവിടെ അംബർല കട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കട്ടിങ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഇത്രയും ഫ്രിൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അതാണ് ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത്. ഫ്രിൽസ് ഇട്ട് കൊടുക്കലാണ് ആദ്യത്തെ പണി. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രിൽസൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കാം. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ലെങ്ത്ത് അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കാണാം. ഓൾറെഡി അറിയുന്ന കൂട്ടുകാർക്ക് സ്പീഡ് ചെയ്ത് കാണാം കേട്ടോ. ഞാനിവിടെ ഏകദേശം എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചു, അതായത് ഫ്രിൽസ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അത്രയും ഫ്രിൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്കിൽ കിട്ടിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ചിലത് നമുക്ക് ചില മെറ്റീരിയൽ നമുക്ക് അത്യാവശ്യം നല്ല തിക്കിൽ കിട്ടില്ല. അപ്പോൾ നമ്മളത് കയറ്റി നമുക്ക് നല്ല തിക്കിലാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ചില മെറ്റീരിയൽ നമുക്ക് ഇത്ര തിക്കിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നല്ല ഭാഗത്താണ് വെക്കേണ്ടത്. ഇതിൻ്റെ ഗ്ലിറ്ററിങ് മെറ്റീരിയൽ ആകുമ്പോൾ നല്ല ഭാഗത്ത് വെക്കണം. പ്ലെയിൻ നെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുന്നതല്ല, ഞാൻ കയറ്റി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ നമ്മളടുത്ത് എത്ര മെറ്റീരിയലാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ മെറ്റീരിയൽ അത്യാവശ്യം എടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. ഞാൻ അധികം കമ്മിയാക്കിയിട്ട് മെറ്റീരിയൽ എടുക്കാറില്ല. അത്യാവശ്യം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഫ്രോക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം ഫ്രിൽസ് നല്ലോണം കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നൊക്കെ അങ്ങനെ ചെയ്യാം. അല്ല, നോർമലായിട്ട് മതി, അധികം ഫ്രിൽസ് വേണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് ഇതേ ഈ ഒരു രീതിക്ക് തന്നെ, ഈ ഒരു ഫ്രിൽസാണ് നമുക്ക് കിട്ടുക. മെഷീൻ ചിലപ്പോൾ നല്ല ഫ്രിൽസ് കിട്ടും, ചിലപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഫ്രില്ല് കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെറ്റീരിയൽ സെയിലുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ സെയിലുണ്ട്. ഈ ഒരു ഈ ടൈപ്പ് ഗ്ലിറ്റർ മെറ്റീരിയലിന് 75 റുപ്പീസാണ് കേട്ടോ വില വരുന്നത്.
പിന്നെ പ്ലെയിൻ നെറ്റും ഉണ്ട്. അത് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു ഷോപ്പായിട്ട് മെറ്റീരിയലിൻ്റെ ഷോപ്പ് അങ്ങനെയല്ല, ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ നമ്മൾ ബാക്കിയുള്ള എന്നെ പോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 75 rupees ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വില വരുന്നത്, ഗ്ലിറ്റർ മെറ്റീരിയലിൻ്റെ. നോർമലിൻ്റെ ഇത് 40 rupees ആണ് കേട്ടോ വരുന്നത്. അത് ഡബിൾ വീതി ഉണ്ടാവും. നോർമൽ നോർമലാകുമ്പോൾ അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽ. ഗ്ലിറ്ററും അത്യാവശ്യം ഡബിൾ വീതി ഉള്ളത് തന്നെയാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. ആകെ ഈ ഒരു പീക്കോ ഈ ഒരു ഷെയ്ഡിന് മാത്രം ഒരു ഡബിൾ വീതി ഇല്ലാത്ത മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം നല്ല തിക്കിലാണ് ഞാൻ ഇട്ടേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കിൽ നമ്മൾ സംഭവം കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് തിക്നെസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചാട്ടോ ഇങ്ങനെ പിടിച്ചാട്ടോ. ഓക്കെ, ഇത് കണ്ടു, ഒത്തിരി തിക്കിലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ വെച്ചിട്ടാണ്. അത് ഞാൻ സാധാ നോർമൽ സ്റ്റിച്ചിലാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല നേരത്തെ ചെയ്ത പോലെ അല്ല കൊടുക്കുന്നത്, ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടി എളുപ്പം നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് ഹാൻഡ് ഫ്രിൽസ് എന്നാണ് പറയുന്നത്, കയ്യോട് ഇട്ട് കൊടുക്കുന്ന ഫ്രിൽസ്, അതായത് ഹാൻഡ് ഫ്രിൽസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിട്ട പേരാ കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പേരിടാലോ. അപ്പോൾ ഞാനിട്ട പേരാണ് ഹാൻഡ് ഫ്രിൽസ്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് ഫ്രിൽസ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ചിങ് ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് 5 ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രിൽസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇതാണ് നല്ല തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണോ എളുപ്പം അത് ചെയ്യുക. ആരും മറ്റുള്ളവരെ ഫോളോ ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് എങ്ങനെയാണോ ചെയ്യാനിഷ്ടം അതുപോലെ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ഫോളോ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി. കാരണം നമ്മളെ ഇഷ്ടത്തിനായിരിക്കും ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും നമ്മളേതായ രീതിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതന്നെ കോപ്പി ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഏകദേശം ഇത് 22 inches ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് 20 inches വേണ്ടു, അത് ഞാനിപ്പം സ്റ്റിച്ചിങ് ടൈമിൽ ചുരുക്കിട്ട് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തെടുക്കലാണ് പണി. അതായത് പ്ലെയിൻ നെറ്റ് ഉണ്ടല്ലോ അടിയിൽ വെക്കേണ്ട പ്ലെയിൻ നെറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെറും നൂല് ഇങ്ങനെ സൂചി നെയ്ഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് പിരാന്ത് പിടിക്കും ഈ നൂല് ചെയ്യുന്ന ടൈമിൽ കേട്ടോ. എനിക്ക് സൂചിയിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ദേഷ്യം പിടിക്കുന്ന ഒരു പേരാണ്. സ്റ്റിച്ചിങ് ടൈമിൽ ആകെ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് ഈ ഒരു സംഭവം മാത്രം, ബാക്കിയൊക്കെ ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സ്റ്റിച്ചിങ് എന്ന് പറയണേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നതും നൂലിങ്ങനെ സൂചി നൽകിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമാണ് എനിക്ക് പിരാന്ത് പിടിക്കുന്ന ഒരു പരിപാടി, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 pieces ഉള്ളത്. നമുക്ക് 3 meters 4 pieces നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 10 inches. ഓക്കെ, അത് ഞാനിപ്പോൾ 4 pieces ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇതിന് ഞാൻ ഹാൻഡ് ഫ്രിൽസ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്, അതായത് കയ്യോടെ തന്നെ ഇങ്ങനെ അങ്ങനെയല്ല ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു സംഭവം ചെയ്തില്ലേ, സ്റ്റിച്ചിങ് ലെങ്ത്ത് കൂട്ടി 5 ഇട്ടിട്ട് നമ്മൾ മറ്റേ സാധനം ടൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഒരു സംഭവമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലാണ് എനിക്ക് ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ. നമുക്കിത് 3 meters 4 pieces എന്ന് പറയുമ്പോൾ 12 meters ടോട്ടൽ വന്നു. അപ്പം കുറച്ച് പണിയാണ് നമുക്ക് ഹാൻഡ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുക്കാക്കി കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചുരുക്കാക്കി കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ എളുപ്പം അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതും ഏകദേശം 22 inches ആക്കി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും ഏകദേശം ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 23 inches ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എന്താ ചെയ്താൽ മതി, കുറച്ചുകൂടെ ഒന്ന് കയറ്റി കയറ്റി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ഇത്രയും തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 meters എടുത്തല്ലോ, 3 meters ഏകദേശം 12 meters ആയല്ലോ ടോട്ടൽ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല തിക്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ് നമുക്ക് ഈ സ്റ്റിച്ച് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് വീണ്ടും എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ് ഈ മെഷീൻ ഇങ്ങനെ പണിയിട്ടുന്നത്. പണിയിട്ടുന്നത് ഒഴികെ ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി കട്ടിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബോഡി കട്ടിങ്ങിന് വേണ്ടിയിട്ട് മടക്കി ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ മടക്കി വെച്ച രീതിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ മടക്കി വെച്ചതെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 8.5 inches ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
2 inch neck കൊടുത്തിട്ടുണ്ട്. 6 month baby ആണ്, അപ്പം നമുക്ക് 2 inch ഒക്കെ മതിയാവും. 2.5 കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ 2 inch കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മടക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പീസ് കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് മടക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും, അതുകൊണ്ടാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാതിരുന്നത്. പിന്നെ 2 inch ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആം ഹോളിന് 4.5 inch കൊടുക്കുന്നുണ്ട്. 4.5 inch വേണം കേട്ടോ. പിന്നെ ചെസ്റ്റ് നമുക്ക് 5.5 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സീം അലവൻസ് ആയിട്ട് ഒരു 1.5 വണ്ണോ നമുക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കാം. പിന്നെ ഞാൻ വേസ്റ്റിൻ്റെ അവിടെ 5 കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1.5 വണ്ണോ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത്ര കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിട്ട് കട്ടിങ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു മാർക്ക് ചെയ്തിട്ട് ആ പോർഷൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ സിബറിന് കുറച്ച് ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ കറക്റ്റ് സൈസിൽ തന്നെ രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡ് ഒരു ഇറങ്ങി പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ സിബ്ബർ വെക്കേണ്ട പോർഷൻ, അതായത് ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ കുറച്ച് കയറ്റി വെക്കുന്നത്. മറ്റേ പീസ് സാധാ നോർമലായിട്ടും അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് കാണുമ്പം വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുന്ന ആയിരിക്കാണ്, കാരണം അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വലിയൊരു പിടുത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ബാക്കും ഫ്രണ്ടും രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഫ്രണ്ടിന് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കലാണ്. അപ്പോൾ പ്ലീറ്റ്സ് എനിക്കിത് ഷൂട്ടിങ്ങിനിടയിൽ ഈ പ്ലീറ്റ്സും കൂടി ഇട്ടെടുക്കുമ്പോൾ എനിക്ക് ആകുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്ലീറ്റിങ്ങിന് അധികം ഞാൻ വീഡിയോ എടുത്തില്ല. ഇതുപോലെ ഇങ്ങനെ നമ്മൾ കയറ്റി കയറ്റി വെച്ചിട്ട് പിൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പണ്ടാര പിന്നാണെങ്കിൽ അതിൻ്റെ മോനയുണ്ടല്ലോ, അത് ഈ പിന്നിൻ്റെ ഈ റൗണ്ട് വാങ്ങിയതിന് ആ മോന കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനിത് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇതിന് കുത്തി കയറ്റി ഇതാക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി, കാരണം അതും ബുദ്ധിമുട്ടായി തോന്നി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ആ പ്ലീറ്റ്സ് ഒന്ന് അവിടെ ജോയിൻ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് നാല് സൈഡിൻ്റെ വരെ അത്രയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കലാണ് അടുത്ത പണി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ സ്പീഡിൽ റിമൂവ് ചെയ്ത് ക്ലോത്ത് ഡാമേജ് ചെയ്യരുത്, ഇത് ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ വീഡിയോ. അപ്പം അത്യാവശ്യം സ്ലോ ആയോ, കാരണം എൻ്റെ പിന്നെ കുറച്ച് പടക്കമാണ്, അതുകൊണ്ട് എനിക്ക് നല്ല റിമൂവ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ബോഡിയുടെ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബോഡിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിനി ബാക്ക് സൈഡിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് നാല് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ബാക്ക് സൈഡ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർ ഇട്ട് കൊടുക്കുക. ഞാൻ ബാക്ക് സൈഡിന് നോർമലായിട്ട് ഗ്ലിറ്ററിങ് മെറ്റീരിയൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്ലെയിനെറ്റ് ആണെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഗ്ലിറ്ററിങ്ങിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ, വെച്ച് കൊടുക്കാറേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക, അതാണ് അടുത്ത പണി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ കെട്ടി കൊടുക്കാനുള്ള ഒരു സാധനമില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ അടിക്കുന്നത്. ഇതുപോലത്തെ ഒരു 22 inch നമുക്ക് എത്ര വേണമെന്നുള്ള വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ എന്തായാലും അറിയണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും, വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ രണ്ട് സാധനം വേണം, രണ്ടും നമ്മൾ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കലാണ് അടുത്ത പണി. കോട്ടൺ ലൈനിങ് വെച്ച് സിബർ വയ്ക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ബോഡി കട്ട് സ്റ്റിച്ച് ചെയ്യാം, ഫസ്റ്റ് ബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ കോട്ടൺ ലൈനിങ് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, ആം ഹോളും നെക്കും മാത്രം അടിക്കുക. നമ്മൾ ഷോൾഡറോ വേറെ ഒന്നും അടിക്കരുത്, ആം ഹോളും നെക്കും മാത്രം അടിച്ചു കൊടുക്കുക. ഓക്കെ, രണ്ട് ആം ഹോളും ഒരു നെക്കും, ഒരു നെക്കല്ല ഒന്നിനുണ്ടാവുക. ഓക്കെ, ആ ഒരു നെക്കും ആം ഹോളും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കോട്ടൺ ലൈനിങ്ങിൻ്റെ ബാക്കി വരുന്ന പീസസും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോ, വെറുതെ കമൻറ്റ് ചെയ്തോ, വെറുതെ എന്തായാലും വീഡിയോ കണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ.
ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ട് കട്ട് ചെയ്തെടുത്ത്, ഇനിയിപ്പോൾ നമുക്ക് ഈ ഫൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന് രണ്ട് സൈഡ് ഫൂട്ട് ഉണ്ടാവുമല്ലോ, ഞാൻ ഒറ്റ ഒന്ന് മാത്രം ഇട്ടിട്ട് തന്നെയാണ് രണ്ട് സൈഡും സിബർ അടിക്കുന്നത്. എനിക്ക് മാറ്റി മാറ്റി ഇടാനൊക്കെ മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മടിയെന്നല്ല, എനിക്ക് മാറ്റി ഇത് ഇങ്ങനത്തെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലത്തെ ഈ സൂചിയിൽ നിന്ന് നൂല് ചെയ്യുന്ന പരിപാടി അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടമല്ല. അതാണ് ഓക്കെ. അപ്പോൾ ഞാൻ സിബർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം സിബറിൻ്റെ ഈ ഒരു ഇങ്ങനെ പല്ല് കാണുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെത് ഈ സൈഡല്ല ഫൂട്ടിൻ്റെ അത് വരുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ആ പല്ലൊന്ന് ഇങ്ങനെ വിടർത്തിയിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഗൈസ്. ഇനി ഇൻഷാല്ല നെക്സ്റ്റിൽ ഞാൻ ക്ലോസ് ആയിട്ട് നല്ലൊരു വീഡിയോ എടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ ഫോട്ടോ ഒന്ന് ലൂസായി പോയോ എന്നൊരു സംശയം, അപ്പോൾ അതൊന്ന് ഞാൻ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെയാണ്, ഞാൻ ഒരു ഫൂട്ട് ഇട്ടിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര ഇഷ്ടമല്ല മാറ്റിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് തന്നെ ഇട്ടിട്ട് രണ്ട് സൈഡും ഒരു സൈഡ് ഫൂട്ട് തന്നെ ഇട്ടിട്ട് രണ്ട് സിബറും സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് സിബറല്ല, രണ്ട് സൈഡും സിബറിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ കോട്ടൺ ലൈനിങ്ങും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചിട്ട് അടിച്ചിട്ട് ഇതേ ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഞാനിത് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ചിട്ട് യാതൊരു കാര്യമില്ല, വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. കണ്ട് ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് കാണുക ആ ഒരു ഭാഗം, സിബറിൻ്റെ ഭാഗം. കാരണം അതെനിക്ക് അത്ര ക്ലിയറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ വീഡിയോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വീഡിയോ എടുത്ത് നോക്കുന്നത്, ആ ടൈമിലാണ് നമുക്കിത് മനസ്സിലാവുക. അന്നേരം നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല, അതുകൊണ്ട് പറ്റിയതാണ്. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും ശരിയാക്കാം കേട്ടോ. സിബറിൻ്റെ പോർഷൻ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ അത് നെക്സ്റ്റ് ടൈം സെറ്റാക്കി തരാം. ഓക്കെ, അപ്പം ഈ ഒരു സിബറിൻ്റെത് എനിക്കിത് കറക്റ്റാണ്, ഈ ഫൂട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് സിബറാണ്, സൈഡ് സൈഡിൻ്റെതാണ്, അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ കോട്ടൺ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം അണ്ടാരം നൂല് ആദ്യം എഴുതി, എനിക്ക് വയ്യ. എനിക്ക് ഈ സ്റ്റിച്ചിങ് ടൈമിൽ ഈ നൂല് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം, അപ്പം നമുക്ക് ടൈമിംഗ് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക, അപ്പം ഇങ്ങനെ പിരാന്തെടുക്കുക. അതുകൊണ്ടാണ് സത്യം പറയാൻ വീഡിയോ എടുക്കാത്തത്, കാരണം ഓൾറെഡി എനിക്ക് ഈ നൂല് ചെയ്യുന്നതും ഫൂട്ട് മാറ്റുന്നതൊക്കെ പിരാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. അതിനിടയിൽ വീഡിയോയും കൂടി എടുക്കുമ്പോൾ എനിക്ക് തലപ്പിരാന്താകുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ഇടാത്തത് കേട്ടോ. ഇതിൻ്റെ ടൈമിൻ്റെ ഒരു പ്രശ്നവും ഉണ്ട്, ഇല്ലയെന്നല്ല എന്നാലും. ഓക്കെ, അപ്പോൾ എനിവേ നമ്മളിവിടെ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സിബർ കംപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. കാരണം നമുക്കിവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് സിബിട്ട് നോക്കാപ്പാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാകട്ടെ. ചില ടൈമിൽ പണി കിട്ടാനുണ്ട് മക്കളെ, സിബറൊക്കെ ചിലപ്പോൾ തല തിരിച്ച് പോവും. അതൊക്കെ പോയില്ലെങ്കിൽ ആദ്യം സിബറൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് പിടിച്ചിട്ടൊക്കെ ആദ്യം ചെയ്യണം. അപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യത്തിന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതിന് എനിക്ക് സെറ്റായിട്ട് കിട്ടലുണ്ട്. പണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന ടൈമിൽ സിബർ എനിക്ക് തല തിരിഞ്ഞ് പോകാറുണ്ട് കേട്ടോ. അതിപ്പോൾ എന്ത് കാര്യമായാലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നല്ല ഏലാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും സംഭവം, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഓക്കെ ആവും മനസ്സിലാവും. എനിക്കൊക്കെ ആദ്യം ചെയ്യുമ്പോൾ വെറും സിബർ തിരിഞ്ഞു പോകാറാണ്, ഒരു സിബ് കറക്റ്റായിരിക്കും മറ്റേ സിബർ തിരിഞ്ഞു പോകും, അന്നേരം നമുക്ക് ബോഡി കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ഷോൾട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഷോൾഡർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ചിട്ട്, കാരണം നമുക്കിത് മറ്റേ ബോഡിയുടെ ഉള്ളിൽ ഫ്രണ്ട് ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഫ്രണ്ട് ബോഡി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് ബോഡി ജസ്റ്റ് ഒന്ന് ഷോൾഡറും നെക്കും മറ്റേ ഷോൾഡറും അതിനും ഷോൾഡർ ലാം ഹോൾട്ടോ സോറി, ഇതുപോലെ വീഡിയോ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഷോൾഡറും അല്ല ഷോൾഡർ തന്നെ വീണ്ടും പറയണേ, ആം ഹോളും നെക്കും ആം ഹോളും. ഓക്കെ, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യരുത്, ഷോൾഡറിൽ നമുക്ക് മറ്റേ സംഭവം വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. വീണ്ടും നൂലഴിഞ്ഞു ഗൈസ്, എനിക്ക് എൻ്റെ വായ്ക്കും പിരാന്തായി മെഷീനും പിരാന്തായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ട് ആം ഹോളും ടെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷേപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നിയുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു സംഭവം അയച്ചു കൊടുക്കാം കേട്ടോ ചെയ്തേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കോട്ടൺ ലൈനിങ്ങിൻ്റെ ബാക്കി വരുന്ന പീസസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ഭാഗം നോക്കിയിടണം, അല്ലെങ്കിൽ തല തിരിയും. അപ്പോൾ നല്ല ഭാഗം നോക്കിയിട്ട് ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇനി കുറച്ചൊന്ന് സ്പീഡാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം അധികം ഡൗട്ടുള്ള പോർഷൻ അല്ലല്ലോ, എല്ലാന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇനിയും ഞാൻ ഇതുപോലെ സംസാരിക്കാൻ നിന്നാൽ എന്താവും, വീഡിയോ നല്ല ലെങ്ത്തായി. ഇപ്പം തന്നെ ഏകദേശം നല്ല ലെങ്ത്താണ്, 20+ മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോഡിയുടെ താഴെ, കാരണം ഇങ്ങനെ ചെയ്താൽ നെക്ക് അവിടെ കറക്റ്റായിട്ട് നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഏത്തന കുത്തനായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ബാക്ക് സൈഡും അതുപോലെ ഒന്ന് നെക്കിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാക്ക് സൈഡും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് ഐഫോണിൽ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു സ്പീഡ് എഡിറ്റിങ്ങിൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര സ്ലോ ആയിട്ട് ആക്കുന്നത് ആയിട്ടുള്ളത്. ഇതിന് മാക്സിമം ഞാൻ സ്പീഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഇതിലും സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സ്ലോ പോലെ, അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തും ആയത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഞാൻ 11 ഇഞ്ചാണ് നമ്മുടെ 22 ആണ് ചെസ്റ്റും വേസ്റ്റ് 20 ആണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം വെക്കാൻ മറക്കരുത്, നമ്മളിത് അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു സംഭവം വെച്ച് കൊടുക്കാം, രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എപ്പോഴും. കാരണം ചില കുട്ടികൾ തടിച്ചിട്ടായിരിക്കും, ചില കുട്ടികൾ മെലിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെന്തായാലും ഒരു രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അവർക്ക് ടൈറ്റ് ആക്കണമെങ്കിൽ അവർ ടൈറ്റ് ചെയ്തോട്ടെ, പക്ഷേ ലൂസാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ലൂസാക്കുക, അവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 11ഉം 10ഉം ഓക്കെ, 22ഉം 20ഉം ആണ് വരുന്നത്. അതിൻ്റെ പകുതി ആയത് 11ഉം 10ഉം അടിയിൽ മാർക്ക് ചെയ്തിട്ട് മുകളിൽ 11ഉം താഴെ 10ഉം മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് ചോക്കിനെ കൊണ്ട് വരച്ച് ഷേപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയത് കൊണ്ട് തന്നെ അവിടെ കൺഫ്യൂഷനൊന്നും വരരുത്. ബിഗിനേഴ്സിനാണ് പറയുന്നത്, ഓൾറെഡി അറിയുന്നൊക്കെ സീനൊന്നുമില്ല, ബിഗിനേഴ്സിന് കൺഫ്യൂഷനൊന്നും വരരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതും കംപ്ലീറ്റ് ചെയ്തു. ബോഡി ഇപ്പോൾ ഇവിടെ സെറ്റായി. ഇനിയിപ്പോൾ ബോഡിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പണിയൊന്നുമില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ലൈസ് വയ്ക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എന്തായാലും ആദ്യം ഏച്ചിട്ട് വെക്കാനൊന്നും കഴിയില്ല, ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൈയോട് തുന്നി കൊടുക്കാം, അതേ നടക്കുള്ളൂ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെച്ചിട്ട് ഇതുപോലെ മോശം ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്, കാരണം ഞാനത് കട്ട് ചെയ്യുന്ന ടൈമിൽ സത്യം പറഞ്ഞ മെഷർമെൻറ്റ് നോക്കിയില്ല. ഫസ്റ്റ് ബോഡി കട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് വെച്ച് പോയി, അങ്ങനെ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു സാധനം, അതായത് പ്ലെയിൻ നെറ്റാണ് ഫസ്റ്റ് ലെയർ കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലെയിൻ നെറ്റ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സാറ്റിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെക്കുക, എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് വലുതായിരിക്കും പ്ലെയിൻ നെറ്റ്. നമ്മൾ 22 ഇഞ്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് 20 ഇഞ്ചസേ വേണ്ടുള്ളൂ, വേസ്റ്റ് 20 ആണല്ലോ വരുന്നത്. അപ്പോൾ 22 എടുത്തത് എന്ത് ചെയ്യുക, കുറച്ച് 2 ഇഞ്ച് എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ചുരുക്കിടുന്ന ടൈമിൽ കയറ്റി കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇതുപോലെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ആ 22 ഇഞ്ചസ് ഉണ്ടാവുമല്ലോ, ആ രണ്ട് പീസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല, ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം കുറച്ച് പോലെ, എന്തായാലും ആ സംഭവം ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ 2 പീസാണല്ലോ ഉണ്ടാവുക, ആ 2 പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് റൗണ്ട് ആക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് റൗണ്ടായി കിട്ടിയല്ലോ, വൺ സൈഡ് നമുക്ക് ജോയിൻ്റ് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റൗണ്ടായിട്ട് കിട്ടിയിട്ട് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ മുകളിൽ ആ ഒരു റൗണ്ട് വെച്ച് കൊടുക്കാം. ഈ പ്ലെയിൻ നെറ്റ് ഞാൻ അങ്ങനെ തന്നെയാണോ വെച്ചേക്കുന്നത്, സ്റ്റിച്ചിങ് ഫസ്റ്റും ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും ഒരേ സെയിം തന്നെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്ലെയിൻ നെറ്റിൻ്റെ അത് കാണിക്കാതിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇതാ ഇത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടുമല്ലോ, ആ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ടാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ കുറച്ച് വലുതാണ് ഉണ്ടാവുക, ഞാൻ പറഞ്ഞില്ല 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്താൽ മതി, സ്റ്റിച്ചിങ് ടൈമിൽ കുറച്ചൊന്ന് ചുരുക്കാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ജസ്റ്റ്, ഇതുപോലെ എന്ത് ചെയ്താൽ മതി, കുറച്ച് ചുരുക്കാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഞാൻ അവിടെ അടിച്ച് കൊടുത്ത് സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് ബോഡിയും ഇതും ജോയിൻ ചെയ്യണം. നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ ഈ ബോഡിയും നമുക്ക് ഈ സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്യലാണ് പണി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ സ്റ്റിച്ചിങ്ങും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് നോക്ക്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ആ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ നല്ല ഭാഗം ആകെ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭാഗം ഒന്നിച്ചായിരിക്കണം. എന്ത് വന്നാലും അവരൊന്നിച്ചിട്ടുണ്ട്, അവരൊന്നിപ്പിക്കണം, എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക, കാര്യമായ ശ്രദ്ധ സ്റ്റിച്ചിങ്ങിൽ അതാണ് വേണ്ടത്. നല്ല ഭാഗം ഒന്നിച്ചായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ ഓപ്പോസിറ്റ്, അതായത് ബോഡി ഉള്ളിലും സ്കേർട്ട് പുറത്തും ആ ഒരു രീതിക്കും ചെയ്യാം. അതായത് ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, രണ്ടും കൂടി ഒന്ന് കാണിച്ച ഒരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്. ബോഡി ഇതുപോലെ ഉള്ളിലും നല്ല സ്കേർട്ട് പുറത്തും അതിൻ്റെയും നല്ല ഭാഗം എന്തായിരിക്കണം, ഒരുമിച്ചായിരിക്കണം കണ്ടോ. ഈ ഒരു രീതിക്കും നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സംഭവം ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റായി. നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടാവും കമൻറ്റ്, അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക, കണ്ടിട്ടെങ്കിൽ ഞാൻ എന്തായാലും റീപ്ലൈ തരും. കണ്ടാൽ ഞാൻ എല്ലാവർക്കും റീപ്ലൈ, എൻ്റെ പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കലുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഡൗട്ടാണെങ്കിൽ വിളിക്കണ്ട, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റീപ്ലൈ തരും. ഓക്കെ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റീപ്ലൈ തരും, അറിയാത്തതാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയില്ല, ഞാൻ റീപ്ലൈ തരാതിരിക്കുകയാണ് ചെയ്യുക. കാരണം എന്തിനാ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നാളെ കിടന്നത്, അതുകൊണ്ട് ഞാൻ അറിയില്ല എന്ന് പറയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലൈസൊക്കെ വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ, ഇപ്പോൾ കാണിച്ചു തരാം. വേണ്ട, നമ്മളെ ഫ്രോക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, പൊളിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മളൊരു 6 മന്ത് ബേബിയുടെ സാധനമാണ് നമ്മളിവിടെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ അടിപൊളി സ്റ്റിച്ചിങ് ആയിട്ട് വരാം. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വ്ളോഗും ഒക്കെ ആയിട്ട് വരും, എല്ലാം കാണണം കേട്ടോ. ഇത് മാത്രം കാണരുത്, എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുകയുള്ളൂ, ഇനിയും വീഡിയോസ് ഇടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ലേസ് കൈയോട് തുന്നി കൊടുക്കുകയാണ് ചെയ്തേട്ടാ. പിന്നെ കോട്ടൺ ലൈനിങ്ങും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. അയ്യോ, കോട്ടൺ ലൈനിങ്ങും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് മറിച്ചിടേ വേണ്ടുള്ളൂ, ഇത്ര ചെയ്ത ആൾക്ക് അത് കിട്ടും. അപ്പോൾ ശരി, ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.